ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണി ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ബയോളജിയാണ് അതിലെ തേർഡ് ചാപ്റ്റർ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചും കുറിച്ചും ക്രൈസസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ അതുപോലെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെ ജീവാണു വളങ്ങൾ അതുപോലെ പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങൾ പറഞ്ഞു അല്ലെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് പെസ്റ്റിനെ നശിപ്പിക്കുന്നതോടൊപ്പം എന്താണ് കോസസ് മെനി എൻവയോൺമെൻ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് പ്രകൃതിക്കും അതുപോലെ ആരോഗ്യത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ അതിനൊരു എക്സാമ്പിളാണ് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ് ടു അഡോപ്റ്റ് പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു അവർ ഹെൽത്ത് ആൻഡ് നാച്ചുറൽ നമ്മുടെ പ്രകൃതിക്കും ആരോഗ്യത്തിനും ദോഷകരമല്ലാത്ത കീടനിയന്ത്രണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് പെസ്റ്റ്സ് ആൻഡ് ദയർ നാച്ചുറൽ എനിമീസ് കീടങ്ങളും പ്രകൃതിദത്ത ശത്രുക്കളും എന്തുകൊണ്ടാണ് ചില കീടങ്ങൾ ക്രമാതീതമായി പെരുകുന്നത് ദ മെയിൻ റീസൺ ഫോർ ഡിസീസ് ദ ഫോൾ ഇൻ ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് ദാറ്റ് പ്രേ ഓൺ ദം ഈ കീടങ്ങളെ ഇരയാക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് പ്രധാന കാരണം മനസ്സിലായോ ഈ കീടങ്ങളെ നശിപ്പിക്കുന്ന ജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് ഈ കീടങ്ങൾ പെരുകാനുള്ള കാരണം പ്രിഡേറ്റേഴ്സ് പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പേസ്റ്റ് കാൻ ബി കോൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പേസ്റ്റ് എന്താണ് ഈ കീടങ്ങളെ ഭക്ഷണമാക്കുന്നവ അവയാണ് പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് പാരസൈറ്റ്സ് കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവ അതുപോലെ പാത്തോജൻസ് ഓഫ് പെസ്റ്റ് കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികൾ ഇവയെല്ലാം പറയാം നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് എന്ന് പറയാം കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം അപ്പോൾ എന്താണ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് പ്രിഡേറ്റേഴ്സ് പാരസൈറ്റ്സ് ആൻഡ് പാത്തോജൻസ് ഓഫ് പെസ്റ്റ് ക്യാൻ ബി കോൾഡ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവയേയും കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കാം ദ സർവീസ് ഓഫ് ദീസ് ഓർഗാനിസംസ് മേ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ അഗ്രികൾച്ചർ കീടനിയന്ത്രണത്തിന് ഈ ജീവികളുടെ സേവനം കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം അപ്പോൾ കൃഷിയിൽ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാവുന്ന ഒരു മാർഗമാണ് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് നാച്ചുറൽ എനിമീസ് ഓഫ് ബെസ്റ്റ് അല്ലെ കീടങ്ങളുടെ പ്രകൃതിദത്ത ശത്രുക്കൾ കീടങ്ങളുടെ എനിമീസ് ആണെങ്കിലും കർഷകർക്കത് മിത്ര കീടങ്ങളാണ് അല്ലെ കർഷകരുടെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ ഒന്നാമത്തെ മാർഗം നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് ഉപയോഗിക്കുക രണ്ടാമത്തെ മെത്തേഡ് ആണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഐ പി എം എന്താണ് സംയോജിത കീട നിയന്ത്രണ മാർഗം എന്താണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഈസ് നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി ഇൻസ്റ്റഡ് ഇറ്റ് ട്രൈസ് ടു പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പേസ്റ്റ് ആൻഡ് ടു ലിമിറ്റ് ലോസ് ഓഫ് ക്രോപ്പ് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സംയോജിത കീടനിയന്ത്രണ മാർഗത്തിലൂടെ മൊത്തത്തിലായി കൊന്നൊടുക്കുന്നതിനു പകരം ഇറ്റ് ട്രൈസ് ടു പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പേസ്റ്റ് ആൻഡ് ടു ലിമിറ്റ് ലോസ് ഓഫ് ക്രോപ്പ് ഈ കീടങ്ങളുടെ പെരുകൾ തടയുകയും മൾട്ടിപ്ലിക്കേഷൻ തടയുകയും അതുപോലെ ക്രോപ്പ് ലോസ് ലിമിറ്റ് ചെയ്യുകയും ചെയ്യുക മനസ്സിലായോ വിളനഷ്ടം ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക ലിമിറ്റ് ചെയ്യുക മനസ്സിലായല്ലോ അപ്പോൾ വാട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സംയോജിത കീടനിയന്ത്രണ മാർഗത്തിന്റെ അടിസ്ഥാന തത്വം എന്താണ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഈസ് നോട്ട് ദ ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി ഇൻ സ്റ്റാറ്റ് ഇറ്റ് ട്രൈസ് ടു പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ആൻഡ് ടു ലിമിറ്റ് ദയർ നമ്പർ വിതൌട്ട് ലോസ് ഓഫ് ക്രോപ്പ് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് ഗുണങ്ങൾ എന്തൊക്കെയാണ് സംയോജിത കീട നിയന്ത്രണ മാർഗത്തിന്റെ ഗുണങ്ങൾ എന്തല്ല ദിസ് എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് എൻഷുവേഴ്സ് പെസ്റ്റ് കൺട്രോൾ വിത്തൌട്ട് ഡിസ്റ്റർബിംഗ് ദ എൻവയറോൺമെന്റ് ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ കീട നിയന്ത്രണം സാധ്യമാക്കുന്ന രീതിയാണിത് അതുപോലെ റെഡ്യൂസിംഗ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നു എൻകറേജിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ അക്സെട്ര ജൈവ കീടനാശിനികൾ മിത്ര കീടങ്ങൾ യാന്ത്രിക കീടനിയന്ത്രണം തുടങ്ങിയ നിയന്ത്രണ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ സംയോജിത കീടനിയന്ത്രണ മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് പെസ്റ്റിന്റെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ അല്ലാതെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുകയും ലിമിറ്റ് ദെയർ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്പ് അല്ലെ വിളനഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ ഈ പെസ്റ്റുകളുടെ പെരുകൾ തടയുകയുമാണ് ചെയ്യുന്നത് അതുപോലെ ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റെഡ്യൂസിങ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് എൻകറേജിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബയോ പെസ്റ്റിസൈഡ്സ് നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് അതുപോലെ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മനസ്സിലായോ ഇനി അതുപോലെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അഡ്വാൻറ്റേജസ് ഗുണങ്ങളെന്ന് നമ്മൾ പറഞ്ഞു ഇനി പഠിക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സംയോജിത കീടനിയന്ത്രണ മാർഗം നമുക്ക് എങ്ങനെ നടപ്പിലാക്കാം ആ നടപ്പിലാക്കുന്ന രീതി എങ്ങനെയാണ് ഒന്നാമത്തേത് സെലക്ഷൻ ഓഫ് ഡിസീസ് റെസിസ്റ്റന്റ് സീഡ്സ് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഡിസീസ് റെസിസ്റ്റന്റ് സീഡ്സ് ആകുമ്പോൾ അതിന് പെട്ടെന്ന് കീടങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ രോഗങ്ങളെ ചേർത്ത് നിൽക്കാൻ കഴിയുന്ന വിത്തുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത് മെക്കാനിക്കൽ കൺട്രോൾ യാന്ത്രിക നിയന്ത്രണം യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുമ്പോൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കെണികളൊക്കെ അതിൽ വരും ട്രാപ്പ് അല്ലേ ടെക്സ്റ്റിൽ അത്തരം ചില മാർഗങ്ങളെപ്പറ്റി ലെഫ്റ്റ് സൈഡിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് മോഡേൺ ടെക്നോളജി ആൻഡ് പെസ്റ്റ് ഇനി അഡോപ്ഷൻ ഓഫ് ഡിഫറൻറ്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വ്യത്യസ്ത കൃഷി രീതികൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് നടപ്പിലാക്കാൻ കഴിയും അതാണ് ക്രോപ്പ് റൊട്ടേഷൻ വിള വിളകൾ മാറി മാറി പരീക്ഷിക്കുന്നതിലൂടെ കീടനിയന്ത്രണം സാധ്യമാക്കാൻ കഴിയും ഒരു വിളയെ നശിപ്പിക്കുന്ന കീടം അടുത്ത് വേറൊരു വിള കൃഷി ചെയ്യുമ്പോൾ അത് അവിടെ കുറയാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അടുത്തൊരു മെത്തേഡാണ് ബയോളജിക്കൽ കൺട്രോൾ ജൈവിക നിയന്ത്രണം എങ്ങനെയാണ് ജൈവിക നിയന്ത്രണം സാധ്യമാകുന്നത് ബൈ യൂസിങ് ബയോ പെസ്റ്റിസൈഡ്സ് പിന്നെ എന്താണ് നാച്ചുറൽ എനിമീസ് ഓഫ് പേസ്റ്റ് എക്സെട്ര അല്ലേ ജൈവിക കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ മിത്ര കീടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ജൈവിക നിയന്ത്രണം സാധ്യമാക്കാൻ കഴിയും ഇനി ഒരു മെത്തേഡ് കൂടിയുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലായില്ല എങ്കിൽ നമുക്ക് എന്താണ് ലീസ്റ്റ് എമൗണ്ട് വളരെ കുറച്ച് എമൗണ്ടിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അപ്ലൈ ചെയ്യാം അത് ലാസ്റ്റ് വരുന്ന ഒന്നും സാധ്യമായില്ല എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ എന്തൊക്കെയാണ് സംയോജിത കീടനിയന്ത്രണ മാർഗത്തിൻ്റെ രീതികൾ അല്ലെ മെത്തേഡ്സ് ഓഫ് ഐ പി എം ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് കർഷകർക്കുണ്ടാകുന്ന ക്രൈസസ് പ്രതിസന്ധികൾ അല്ലെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഫോർ അഗ്രികൾച്ചർ മേക്സ് ഇറ്റ് അൺ എക്കണോമിക് കൃഷി ആദായകരമല്ലാതാകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് കൃഷിക്ക് വേണ്ടി വരുന്ന കൂടിയ മുതൽ മുടക്കാണ് അല്ലെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ദ ഹൈ കോസ്റ്റ് ഓഫ് സീഡ്സ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് മേക്സ് ദ ഫാർമർ എഡാപ്റ്റർ വിത്തിനും വളത്തിനും കീടനാശിനിക്കും വേണ്ടി വൻ തുക മുടക്കേണ്ടി വരുന്നത് കർഷകന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു ദ ഡിക്ലൈർ ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ആൻഡ് ദ ഇൻക്രീസ് ഓഫ് പെസ്റ്റ് കമ്പൽ പെസൻസ് ടു യൂസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റീസ് മണ്ണിന്റെ ഫലപുഷ്ടി കുറഞ്ഞു വരികയും അതിജീവനശേഷിയുള്ള കീടങ്ങൾ പെരുകുകയും ചെയ്യുമ്പോൾ കൂടുതൽ വളവും കീടനാശിനികളും ഉപയോഗിക്കേണ്ടി വരുന്നു but through the excessive use of fertilizers and chemical pesticides provide profit for a short period gradually the land may become barren വളത്തിന്റെയും രാസ കീടനാശിനിയുടെയും അമിതമായ ഉപയോഗം താൽക്കാലിക ലാഭം നൽകുമെങ്കിലും ക്രമേണ കൃഷിയുടെ മരുഭൂമിയായി മാറും ഈ അവസരത്തിലാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്താണ് സുസ്ഥിര കൃഷി എന്ന ആശയം ഉടലെടുക്കുന്നത് എന്താണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഹിയർ ദ മെത്തേഡ് അഡോപ്റ്റഡ് ഈസ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ടു മേക്ക് വൺസ് ഡീകേയിങ് മാറ്റർ എ മേനുവർ ഫോർ അനദർ എന്താണ് പുറമേ നിന്നുള്ള വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം പരമാവധി കുറച്ച് ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി ഉപയോഗിക്കുന്ന രീതിയാണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സുസ്ഥിര കൃഷിയിൽ ഉപയോഗപ്പെടുത്തുന്നത് ഡൈവേഴ്സ് ക്രോപ്സ് ആർ സീൻ ഇൻ ദ ഫീൽഡ്സ് അഡോപ്റ്റിംഗ് ദിസ് മെത്തേഡ് ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാകും ഡൈവേഴ്സ് ക്രോപ്സ് ആർ സീൻ ഇൻ ദ ഫീൽഡ്സ് അഡോപ്റ്റിംഗ് ദിസ് മെത്തേഡ് നോ വേസ്റ്റ് റിമൈൻസ് ഒന്നും മാലിന്യമായി അവശേഷിക്കുന്നില്ല അപ്പോൾ ഇതിന്റെ ഒരു ഗുണമാണ് നോ വേസ്റ്റ് റിമൈൻസ് ബൈ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് മാർക്കറ്റ് ഡിപ്പെൻഡൻസി ആൻഡ് പ്രൈസ് ഹൈക്ക് കാൻ ബി റെഡ്യൂസ്ഡ് ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ വിപണി ആശ്രയത്വം കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനും കഴിയും കൺസർവേഷൻ ഓഫ് ബയോ ഡൈവേഴ്സിറ്റി ഓൾസോ ബിക്കംസ് പോസിബിൾ ബൈ കൾട്ടിവേറ്റിംഗ് നേറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് നാടൻ ഇനങ്ങൾ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാക്കുന്നു ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനും സാധ്യമാകുന്നു അപ്പോൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള വിളകൾ ഫീൽഡിൽ കൃഷി ചെയ്യുക അങ്ങനെയാകുമ്പോൾ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി ഉപയോഗിക്കാൻ കഴിയും അതുപോലെ എന്താണ് നോ വേസ്റ്റ് റിമൈൻസ് അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്നില്ല പിന്നെയോ മാർക്കറ്റ് ഡിപ്പെൻഡൻസിയും പ്രൈസ് ഹൈക്കും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും വിലക്കയറ്റവും വിപണിയെ ആശ്രയിക്കുന്നതും കുറയ്ക്കാൻ കഴിയും പിന്നെ എന്താണ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമാകുന്നു എങ്ങനെയാണ് നേറ്റീവ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ അഡ്വാൻറ്റേജസ് ആണ് അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സുസ്ഥിര കൃഷിയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്തൊക്കെ പറയാം റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് വളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുന്നു മേക്ക് വൺസ് ഡീകേയിങ് മാറ്റർ എ മാനുവർ ഫോർ അനദർ ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി ഉപയോഗിക്കുന്നു ഡൈവേഴ്സ് ക്രോപ്സ് ആർ സീൻ ഇൻ ദ ഫീൽഡ്സ് അഡോപ്റ്റിംഗ് ദിസ് മെത്തേഡ് ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന വിളകൾ ഉണ്ടാവും നോ വേസ്റ്റ് റിമൈൻസ് അല്ലേ ഒന്നും മാലിന്യമായി അവശേഷിക്കുന്നില്ല മാർക്കറ്റ് ഡിപ്പെൻഡൻസി ആൻഡ് പ്രൈസ് ഹൈ ക്യാൻ ബി റെഡ്യൂസ്ഡ് വിപണി ആശ്രയത്വവും വിലക്കയറ്റവും കുറയ്ക്കാൻ കഴിയും കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓൾസോ ബിക്കംസ് പോസിബിൾ എന്താണ് ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമാകുന്നു അതുപോലെ തന്നെ വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ മോഡേൺ സൊസൈറ്റി ഈസ് ദ ഡിസ്പോസൽ ഓഫ് ഓർഗാനിക് വേസ്റ്റ് അല്ലെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ജൈവ മാലിന്യ സംസ്കരണം വിൽ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ബി ആൻ ആൻസർ ഫോർ ദിസ് സുസ്ഥിര കൃഷിരീതികൾ ഇതിനൊരു പരിഹാരമാകുമോ ഡിസ്കസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ടു യുവർ കൺക്ലൂഷൻസ് ഇൻ ദ സയൻസ് ഡയറി ചുവടെ നൽകിയ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യൂ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കൂ അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റിൻ എന്താണ് ഈസ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ആൻസർ ഫോർ വേസ്റ്റ് മാനേജ്മെന്റ് സുസ്ഥിര കൃഷി മാലിന്യ സംസ്കരണത്തിന് ഒരു പരിഹാരമാണോ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങൾ ഏതൊക്കെയാണ് കമ്പോസ്റ്റിംഗ് കമ്പോസ്റ്റ് നിർമ്മാണം ബയോഗ്യാസ് പ്രൊഡക്ഷൻ ബയോഗ്യാസ് ഉൽപാദനം ഫോഡർ പ്രൊഡക്ഷൻ കാലിത്തീറ്റ് നിർമ്മാണം പോൾട്രി ഫോഡർ പ്രൊഡക്ഷൻ കോഴിത്തീറ്റ നിർമ്മാണം പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ് മത്സ്യത്തീറ്റ നിർമ്മാണം അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമുക്കിതിന്റെ ആൻസർ നോക്കാം ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മാനോറിസ് മിനിമൈസ്ഡ് ബൈ മേക്കിംഗ് കമ്പോസ്റ്റ് ഫ്രം ഓർഗാനിക് വേസ്റ്റ് ജൈവ മാലിന്യങ്ങളിൽ നിന്നും കമ്പോസ്റ്റ് നിർമ്മിച്ചുകൊണ്ട് വളങ്ങളുടെ നിർമ്മാണത്തിന്റെ ചിലവ് കുറയ്ക്കാൻ കഴിയും അടുത്തെന്താണ് ബയോഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഓർഗാനിക് വേസ്റ്റ് ജൈവ മാലിന്യങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ദ സ്ലറി ഈസ് യൂസ്ഡ് ആസ് മാനുവർ സ്ലറി വളമായി ഉപയോഗിക്കാം സ്ലറി എന്താണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ബയോഗ്യാസ് കണ്ടെയ്നറിൽ ബയോഗ്യാസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റാണ് ലിക്വിഡ് ഫോമിലുള്ള വേസ്റ്റാണ് സ്ലറി അത് നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം ദ അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് മാനുഫാക്ചറിംഗ് റെംനൻസ് കാൻ ബി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് കാറ്റിൽ ഫീഡ് പോൾട്രി ഫീഡ് ആൻഡ് ദ ഫിഷ് ഫീഡ് എന്താണ് കൃഷിയിൽ നിന്നും അതുപോലെ ഭക്ഷ്യ നിർമ്മാണത്തിൽ നിന്നും ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ കാലിത്തീറ്റ നിർമ്മാണത്തിനും കോഴിത്തീറ്റ നിർമ്മാണത്തിനും മത്സ്യത്തീറ്റ നിർമ്മാണത്തിനും ഉപയോഗിക്കാം അടുത്ത് ലോ കോസ്റ്റ് മാനുവർ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രൊഡക്ഷൻ ഓഫ് ലോ കോസ്റ്റ് ഫ്യൂവൽ ഫോർഡർ പ്രൊഡക്ഷൻ എക്സെട്രാ ആർ പോസിബിൾ ത്രൂ ദ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സുസ്ഥിര കൃഷിരീതികളിലൂടെ കുറഞ്ഞ ചിലവിൽ വളങ്ങളുടെ നിർമ്മാണം മാലിന്യ സംസ്കരണം കുറഞ്ഞ ചിലവിൽ പാചകവാതക നിർമ്മാണം അതുപോലെ കാലിത്തീറ്റ് നിർമ്മാണം ഇതൊക്കെ സാധ്യമാകുന്നു അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് തന്നെ വിവിധ മാർഗങ്ങളിലൂടെ കൃഷി എങ്ങനെ ആദായകരമാക്കി ചെയ്യാൻ കഴിയുമെന്നാണ് അല്ലേ ദർ ആർ ഡിഫറെന്റ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് വിച്ച് ഹെൽപ് ടു ഏൺ ബെറ്റർ ഇൻകം ത്രൂ സയന്റിഫിക് അപ്രോച്ച് ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മെച്ചപ്പെട്ട വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന വിവിധ കൃഷി മേഖലകളുണ്ട് ലെറ്റസ് ട്രൈ ടു ഫെമുലറൈസ് അവർ സെൽസ് വിത്ത് എ ഫ്യൂ ഫാമിംഗ് മെത്തേഡ് ദാറ്റ് ബി ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് ദയർ നാച്ചു ആൻഡ് സ്കോപ്പ് സാഹചര്യവും സാധ്യതയും അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ചില കൃഷിരീതികൾ താഴെപ്പറയുന്നു റീപ്പിംഗ് ഡൈവേഴ്സിറ്റി അല്ലെ വിളയിക്കാം വൈവിധ്യങ്ങൾ അപ്പോൾ വൈവിധ്യമാർന്ന കൃഷിരീതികളാണ് അഗ്രികൾച്ചറൽ സെക്ടർ വിച്ച് ഗീവ്സ് ഇൻകം നമുക്ക് വരുമാനം നൽകുന്ന കാർഷിക മേഖലകളാണ് പരിചയപ്പെടാൻ പോകുന്നത് മനസ്സിലായോ അഗ്രികൾച്ചറൽ സെക്ടർ വിച്ച് ഗീവ്സ് ഇൻകം അതിൽ വരുന്ന ഒന്നാമത്തേതാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് കന്നുകാലി പരിപാലനം റിയറിംഗ് കാറ്റിൽ ഫോർ മിൽക്ക് മീറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസ് കന്നുകാലികളെ നാം പാലിനും മാംസത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് പരിപാലിക്കുന്നത് അല്ലേ മിൽക്കും മീറ്റും മാത്രമല്ല കന്നുകാലികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അവയെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം പ്രധാന കന്നുകാലി ഇനങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽ നമുക്കറിയാം കൗ ബഫല്ലോ ഗോട്ട് പശു എരുമ ആട് ഇവയാണ് കന്നുകാലികളിൽ വരുന്നത് അപ്പോൾ ഓരോന്നിനുമുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണ് വിവിധ ഇനങ്ങൾ കൗ ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ മനസ്സിലായോ ജേഴ്സി പശു ഉണ്ട് അതുപോലെ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ ഇവയാണ് ഡിഫറൻ്റ് വെറൈറ്റീസ് ഓഫ് കൗ ഇനി ബഫല്ലോ എരുമ മുറ നീലിരവി ബദാവരി ഇതാണ് എരുമയിൽ വരുന്ന വെറൈറ്റീസ് മുറ നീലിരവി ബദാവരി ഗോട്ട് ആട് തലശ്ശേരി ജമ്യാപാരി ബോയർ ഇത് പഠിക്കാൻ പഠിക്കാനൊത്തിരി പാടാണെങ്കിലും നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക കൗവിൻ്റെ വെറൈറ്റീസ് ജേഴ്സി ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ വെച്ചൂർ ബഫല്ലോ മുറ നീലിരവി ബദാവരി ഗോഡ് തലശ്ശേരി ജമിനാപാരി ബോയർ ഇനി അടുത്ത് പോൾട്രി ഫാമിംഗ് ആണ് പക്ഷി പരിപാലനം പക്ഷി പരിപാലനത്തിൽ നമ്മൾ എന്തിനാണ് പക്ഷികളെ വളർത്തുന്നത് റിയറിംഗ് ബേഡ്സ് ഫോർ എഗ് ആൻഡ് മീറ്റ് അല്ലേ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു അപ്പോൾ ചിക്കൻ വെറൈറ്റീസ് ഉണ്ട് ഡക്ക് വെറൈറ്റീസ് ഉണ്ട് ക്യുൽ വെറൈറ്റീസ് ഉണ്ട് എന്താണ് കാടയാണ് കാടക്കോഴി ചിക്കൻ വെറൈറ്റീസിൽ വരുന്നത് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ മനസ്സിലായോ അപ്പൊ ചിക്കൻ വെറൈറ്റീസ് ഏതൊക്കെയാണ് അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ ഡക്ക് വെറൈറ്റീസ് താറാവിനങ്ങൾ മസ്കവി ചാര ചെമ്പല്ലി ക്യുൽ വെറൈറ്റീസ് ജപ്പാനീസ് ബോബ് വൈറ്റ് മനസ്സിലായോ അപ്പൊ ഇവ ഓരോന്നും പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമല്ല ഈ ടെക്സ്റ്റിൽ കാണുന്ന അതുപോലെ പഠിക്കുക ഓരോന്നിനുമുള്ള വെറൈറ്റീസ് അടുത്ത സെറി കൾച്ചർ ആണ് എന്താണ് സെറീ കൾച്ചർ പട്ടുനൂൽ കൃഷി അല്ലേ റിയറിങ് സിൽക്ക് വേംസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറീകൾച്ചർ സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറീകൾച്ചർ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് സെറീകൾച്ചർ റിയറിംഗ് സിൽക്ക് വേംസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് ഈസ് കോൾഡ് സെറീകൾച്ചർ അപ്പോൾ ഇത് ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് ഞാൻ പ്രത്യേകം തരുന്നില്ല വാട്ട് ഈസ് സെറികൾച്ചർ എന്ന് ചോദിച്ചാൽ ഈ ആൻസർ എഴുതുക സിൽക്കീസ് ഫോംഡ് ഫ്രം ദ സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദ ലാർവേ ഓഫ് ദ സിൽക്ക് മോത്ത് എന്താണ് പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത് എന്താണ് സിൽക്കീസ് ഫോംഡ് ഫ്രം ദ സ്പെഷ്യൽ ഗ്ലാൻസ് ഓഫ് ദ ലാർവേ ഓഫ് ദ സിൽക് മോത്ത് അപ്പോ ഡിഫറന്റ് വെറൈറ്റീസ് ഏതൊക്കെയാണ് മൾബറി സിൽക്ക് വേവ് ടസർ സിൽക്ക് വേവ് മുഗ സിൽക്ക് വേവ് എക്സെട്ര ആർ ദ മേജർ വെറൈറ്റീസ് ടസർ പട്ടുനൂൽ പുഴു മുഗ പട്ടുനൂൽപ്പുഴു അതുപോലെ മൾബറി പട്ടുനൂൽപ്പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ മനസ്സിലായോ ഇനി പിസി കൾച്ചർ ആണ് എന്താ പിസി കൾച്ചർ ദ സയൻറ്റിഫിക് വേ ഓഫ് റിയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ് പാഡി ഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്ക്സ് ഈസ് പിസി കൾച്ചർ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസി കൾച്ചർ അപ്പോൾ വാട്ട് ഈസ് പിസി കൾച്ചർ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതുക ദ സയൻറ്റിഫിക് വേ ഓഫ് റിയറിംഗ് ഫിഷ് ഇൻ നാച്ചുറൽ വാട്ടർ ബോഡീസ് പാഡിഫീൽഡ്സ് ഓർ ആർട്ടിഫിഷ്യൽ ടാങ്സീസ് പിസി കൾച്ചർ വെറൈറ്റീസ് സച്ചാസ് പേൾസ്പോർട്ട് രോഹു കട്ട്ല എക്സെട്ര ആർ റിയഡ് ഫോർ ഫുഡ് ആൻഡ് ഗോൾഡ് ഫിഷ് ഗപ്പി എക്സെട്ര ആർ റിയഡ് ഫോർ ഓർണമെൻ്റൽ പർപ്പസസ് അപ്പോൾ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെറൈറ്റീസ് ആണ് കരിമീൻ രോഹു കട്ട്ല അലങ്കാര മത്സ്യങ്ങളായി മനസ്സിലായോ ഓർണമെന്റൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗോൾഡ് ഫിഷ് ഗപ്പി മുതലായവ പ്രോൺ വെറൈറ്റീസ് റീഡ് ആർ നാരൻ കാര എക്സെട്ര അപ്പോൾ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ കാര മുതലായവ അപ്പോൾ ഇതിൽ ഫുഡ് വെറൈറ്റീസ് ഉണ്ട് ഓർണമെന്റൽ പർപ്പസിലുള്ളതുണ്ട് അതുപോലെ പ്രോൺ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഓരോന്നും നിങ്ങൾ പഠിച്ചിരിക്കുക അടുത്ത കൾച്ചർ ആണ് എന്താണ് കൾച്ചർ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓൺ എ കൊമേഴ്സിയൽ ബേസിസ് വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് കൾച്ചർ ജാസ്മിൻ മാരിഗോൾഡ് ക്രൈസാന്തമം റോസ് ഓർക്കിഡ് ആൻതൂറിയം എക്സെട്ര ആർ ഫ്ലവേഴ്സ് ഓഫ് കൊമേഴ്സിയൽ ഡിമാൻഡ് മുല്ല ചെണ്ടുമല്ലി ജമന്തി റോസ് ഓർക്കിഡ് ആൻതൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ് അപ്പോൾ കൾച്ചറിൽ ഡിഫറൻറ് ഫ്ലവേഴ്സ് ഏതൊക്കെയാണ് ജാസ്മിൻ മാരിഗോൾഡ് ക്രൈസാന് ക്രൈസാന്തമം റോസ് ഓർക്കിഡ് ആൻഡൂറിയം അടുത്ത എപ്പി കൾച്ചർ എന്താ സയന്റിഫിക് റേറിംഗ് ഓഫ് ഹണി ബീസ് ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ് ഹണി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ ഔഷധ ഗുണവും പോഷക മൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ലൈക്ക് കോലൻ മെല്ലിഫറ ഞൊടിയൻ എക്സെട്ര ആർ റിയർഡ് കോമൺലി ഏതൊക്കെയാണ് കോലൻ മെല്ലിഫറ ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത് അപ്പോൾ എന്താണ് എപ്പി കൾച്ചർ എന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് ഹണി ബീസ് അപ്പോൾ ഹണിയുടെ പ്രാധാന്യം എന്താണ് ഹണി ഈസ് എ പ്രോഡക്ട് ഓഫ് മെഡിസിനൽ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് ഏതൊക്കെയാണ് കോലൻ മെല്ലിഫറ ഞൊടിയൻ ഇനി ക്യൂണി കൾച്ചർ ആണ് സയന്റിഫിക് വേ ഓഫ് റിയറിങ് ഓഫ് റാബിറ്റ്സ് എന്താണ് മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് ക്യൂണി കൾച്ചർ വെറൈറ്റീസ് ലൈക്ക് ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് ഫോർ മീറ്റ് അൻകോറ ഈസ് റിയേഡ് ഫോർ ഫർ ഗ്രേ ജയന്റ് അതുപോലെ വൈറ്റ് ജയന്റ് ഈ ഇനത്തിൽപ്പെട്ട മുയലുകൾ എന്തിനാണ് ഇറച്ചിക്ക് വേണ്ടിയും അങ്കോറയെ രോമത്തിനു വേണ്ടിയുമാണ് വളർത്തുന്നത് അപ്പോൾ മുയലുകളിലെ വെറൈറ്റീസ് ഏതൊക്കെയാണ് ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് അതുപോലെ അൻകോറ അടുത്ത് മഷ്റൂം കൾച്ചർ ആണ് കൂൺ കൃഷി അല്ലെ സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂം ശാസ്ത്രീയമായ കൂൺ വളർത്തൽ മഷ്റൂം ഈസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ടേസ്റ്റി ഫുഡ് ഐറ്റം കൂൺ എന്ന് പറയുന്നത് പോഷക മൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യ വിഭവമാണ് ബട്ടൺ മഷ്റൂം അതായത് പാൽ ഓയിസ്റ്റർ മഷ്റൂം ചിപ്പിക്കൂൺ എക്സെട്ര ആർ കോമൺലി കൾട്ടിവേറ്റഡ് മഷ്റൂം വെറൈറ്റീസ് ഏതൊക്കെയാണ് പാൽക്കൂൺ ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത് മനസ്സിലായല്ലോ ഇനി ഹോർട്ടികൾച്ചറാണ് സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ ബിസൈഡ്സ് ഇൻഡിജിനസ് വെറൈറ്റീസ് എക്സോട്ടിക് വെറൈറ്റീസ് ലൈക്ക് ലിറ്റി റംബൂട്ടാൻ ഡ്യൂറിയാൻ എക്സെട്ര ആർ കൾട്ടിവേറ്റഡ് ഇൻ അവർ ലാൻഡ് നാടൻ പഴങ്ങൾ കൂടാതെ ഇൻഡിജിനസ് വെറൈറ്റീസ് എന്ന് വെച്ചാൽ തദ്ദേശീയ ഇനങ്ങൾ നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി റംബൂട്ടാൻ ഡ്യൂറിയാൻ തുടങ്ങിയ എക്സോട്ടിക് വെറൈറ്റീസ് അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോർട്ടികൾച്ചർ എന്ന് വെച്ചാൽ സയൻറിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് എക്സോട്ടിക് വെറൈറ്റീസിലുള്ള ഫ്രൂട്ട്സ് ഏതാണ് ലിറ്റി റംബൂട്ടാൻ ഡ്യൂറിയാൻ എക്സെട്ര അടുത്തൊന്നുകൂടിയുണ്ട് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ ഔഷധ സസ്യ കൃഷി ദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദ എക്സിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ മെഡിസിനൽ പ്ലാന്റ് ഭാരതീയ ചികിത്സാ രീതിയായ ആയുർവേദം പൂർണ്ണമായും ഔഷധ സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ദ പോപ്പുലാരിറ്റി ഓഫ് ആയുർവേദ ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ എക്കോസിസ്റ്റംസ് ഹാവ് റൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ ആയുർവേദത്തിന്റെ പ്രചാരം വർദ്ധിച്ചതും സ്വാഭാവിക ആവാസങ്ങൾ നാശോന്മുഖമായതും കൃഷിയുടെ പ്രാധാന്യം ഉയർത്തിയിട്ടുണ്ട് ബേസിൽ ആലിയോ നീം ആടത്തോട സിഡ വെറ്റിവേറ ഈഗിൾ മാർമലോസ് പ്ലംബാഗോ എക്സെട്രാ ബി ഗ്രോൺ ഇൻ ക്രോപ്പ് ഫീൽഡ്സ് തുളസി കറ്റാർവാഴ വേപ്പ് ആടലോടകം കുറുന്തോട്ടി കൂവളം രാമച്ചം കൊടുവേലി തുടങ്ങിയവ കൃഷിയിടത്തിൽ വളർത്താവുന്നതാണ് അപ്പോൾ കൃഷിയിടത്തിൽ വളർത്താവുന്ന ഏതൊക്കെ ഔഷധ സസ്യങ്ങളാണ് തന്നിരിക്കുന്നത് ബെയ്സിൽ ആലിയോ നീം ആടത്തോട സിഡ രാമച്ചം ഏഗിൽ മാർമലോസ് കൂവളം പ്ലംബാഗോ കൊടുവേലി എക്സെട്ര ക്യാൻ ബി ഗ്രോൺ ഇൻ ക്രോപ്പ് ഫീൽഡ്സ് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് അഗ്രികൾച്ചറൽ സെക്ടർ വിച്ച് ഗീവ്സ് ഇൻകം വരുമാനം തരുന്ന കാർഷിക മേഖലകളാണ് ഒന്നുകൂടി പറയാം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് കന്നുകാലി വളർത്തൽ പോൾട്രി ഫാമിംഗ് പക്ഷി പരിപാലനം സെറികൾച്ചർ പിസികൾച്ചർ ഫ്ലോറികൾച്ചർ എപ്പി കൾച്ചർ ക്യൂണികൾച്ചർ മഷ്റൂം കൾച്ചർ ഹോർട്ടികൾച്ചർ അതുപോലെ കൾട്ടിവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ് അല്ലേ ഇനി നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് കംപ്ലീറ്റ് ദ ടേബിൾ റിലേറ്റഡ് ടു വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് വിവിധ കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കൂ സെക്ടർ തന്നിട്ടുണ്ട് പ്രോഡക്ട്സ് വെറൈറ്റീസ് അല്ലെ മേഖലകൾ ഉൽപ്പന്നങ്ങൾ ഇനങ്ങൾ അപ്പോൾ ഓരോ സെക്ടറായിട്ട് എഴുതാം ഒന്നാമത്തേത് ഫിഷിൻ്റെതാണ് അല്ലെ അപ്പോൾ പിസി കൾച്ചറാണ് പിസി കൾച്ചറിൽ നിന്നും കിട്ടുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എഡിബിൾ ഫിഷ് ഭക്ഷ്യയോഗ്യമായ മത്സ്യം കിട്ടും അലങ്കാര മത്സ്യം അല്ലെ ഓർണമെന്റൽ ഫിഷ് കിട്ടും അതുപോലെ എഡിബിൾ പ്രോൺ ഭക്ഷ്യയോഗ്യമായ ചെമ്മി വെറൈറ്റീസ് അതിലെ ഇനങ്ങൾ ഏതൊക്കെയാണ് സ്പോട്ട് കരിമീൻ രോഹു പിന്നെ ഓർണമെന്റൽ ഫിഷിൽ ഗോൾഡ് ഫിഷ് ഗപ്പി എഡിബിൾ പ്രോൺ അല്ലേ നാരൻ കാര ഇനി എപ്പി കൾച്ചർ എപ്പി കൾച്ചറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഹണി വാക്സ് തേൻ മെഴുക് അതിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ് കോലൻ മെല്ലിഫറ ന്യൂഡിയൻ ഇനി മഷ്റൂം കൾച്ചർ കൂൺ കൃഷി അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് മഷ്റൂമാണ് കൂണാണ് അല്ലെ അതെന്താണ് പറയാം ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ബട്ടൺ മഷ്റൂം പാൽ അതുപോലെ ഓയിസ്റ്റർ മഷ്റൂം ചിപ്പിക്കൂൺ അടുത്ത ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് കന്നുകാലി പരിപാലനം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് മിൽക്ക് മീറ്റ് ലെതർ മാനുവർ എന്താണ് പാൽ ഇറച്ചി തോൽ പിന്നെ വളം നമുക്ക് വെറൈറ്റീസ് ഏതൊക്കെ പറയാം കൗ ബഫലോ ഗോട്ട് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് അല്ലെ അപ്പൊ ഓരോന്നിലെ വെറൈറ്റീസ് ആയിട്ട് എഴുതാം കൗ ജേഴ്സി ബഫല്ലയോ നീൽവരി മുറ ബദാവരി ഗോട്ട് ആടിലോ തലശ്ശേരി ജമിനാപാരി ബോയർ ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ അതിൽ മീറ്റ് ഫർ ഇറച്ചിയും രോമവുമാണ് കിട്ടുന്നത് അതിന്റെ വെറൈറ്റീസ് അൻകോറ ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് സെറികൾച്ചർ പട്ടുനൂൽ കൃഷി നാച്ചുറൽ സിൽക്ക് ആണ് കിട്ടുന്നത് അല്ലേ പ്രകൃതിദത്തമായ സിൽക്ക് നൂലാണ് പട്ടുനൂൽ മൾബറി സിൽക്ക് വേവ് മുഗ സിൽക്ക് വേവ് ടസർ സിൽക്ക് വേവ് വെറൈറ്റീസ് ഏതൊക്കെയാണ് മൾബറി പട്ടുനൂൽ പുഴു മുഗ പട്ടുനൂൽ പുഴു ടസർ പട്ടുനൂൽ പുഴു പോൾട്രി ഫാമിംഗ് പക്ഷി പരിപാലനം എഗ് മീറ്റ് കിട്ടുന്നത് ഇറച്ചിയും മുട്ടയുമാണ് അതിലും വെറൈറ്റീസ് ഏതൊക്കെയാണ് ചിക്കൻ ഉണ്ട് ഡക്കുണ്ട് ക്യുല്ണ്ട് കാടയുണ്ട് ചിക്കൻ വെറൈറ്റീസ് ഏതൊക്കെയായിരുന്നു അതുല്യ ഗ്രാമലക്ഷ്മി വൈറ്റ് ലഗോൺ താറാവനങ്ങൾ മസ്കവി ചാര ചെമ്പല്ലി കാട ഇനങ്ങൾ ജാപ്പനീസ് ബോബ് വൈറ്റ് അല്ലെ ജപ്പാനീസ് ബോബ് വൈറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത് പാർട്ട് ത്രീ ഇതിനോടൊപ്പം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പെസ്റ്റ് കൺട്രോൾ മെത്തേഡിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചു സംയോജിത കീടനിയന്ത്രണ മാർഗം അതുപോലെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സുസ്ഥിര കൃഷി എന്താണെന്ന് പറഞ്ഞു വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ അല്ലെ മാലിന്യ സംസ്കരണവും സുസ്ഥിര കൃഷിയും പഠിച്ചു പിന്നെ റീപ്പിംഗ് ഡൈവേഴ്സിറ്റി അതായത് അഗ്രികൾച്ചറൽ സെക്ടർ വിച്ച് ഗീവ്സ് ഇൻകം വരുമാനം നൽകുന്ന കാർഷിക മേഖലകൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ അത് വിശദമായി ഓരോന്നും എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് അമ്മൂസ് ലേണി